ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേട്ടാ കുട്ടിക്കാരെ അപ്പോൾ ഒന്നൊരു കയ്പയ്ക്കാൻ മെടുക്ക് പുരട്ടി ഒട്ടും കയ്പില്ലാതെ എങ്ങനെ ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്നൊന്ന് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാ എന്തിനും ശകലം വെളിച്ചെണ്ണ വേണം അപ്പളാണ് ടേസ്റ്റ് ഒരു മുക്കാൽ ടീസ്പൂണ് നമ്മളെ അരി ചോറ് വയ്ക്കുന്ന അരി ഒന്ന് പൊട്ടിച്ച് പൊരിപ്പിച്ചതിൻ്റെ ശേഷം ഒരു അര ഒരസ്പൂണ് കടുക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഒരിക്കലെങ്കിലും ഇങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കയ്പുണ്ടെങ്കിൽ പറയും കേട്ടോ അത്രയും ആണ് ഞാൻ ഈ വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടണമൊന്നുമില്ല കേട്ടോ ആകെ ഒരു മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് ആയിട്ട് ഉള്ളു കൂട്ടാ വീഡിയോ അപ്പോൾ കടുകും കൂടി പൊട്ടി വന്നതിന് ശേഷം കുറച്ച് അധികം തന്നെ കറിവേപ്പിലയും ഒരു വട്ടൽമുളക് കൂടിയിട്ട് ഒന്ന് ഒപ്പിച്ചെടുക്കട്ടാ മീഡിയം സൈസിലുള്ള ഒരു സവോള ഒന്ന് ചെറുതാക്കി കനം അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഈ സവോള വഴറ്റാനുള്ള ഉപ്പും നമ്മളെ ഈ കയ്പക്കയിലേക്കുള്ള ഉപ്പും ഒരു കയ്പക്കട്ടോ ഞാൻ അടുത്തുള്ളു അപ്പോൾ ഇവിടെ കുറച്ച് അധികം തന്നെ കയ്പ്പൊക്കെ ഉണക്കാൻ വേണ്ടി കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ വട്ടത്തിലരിഞ്ഞെന്ന് ഞാൻ കുറച്ച് വല അധികം മൂക്കാത്ത കുറച്ച് കയ്പക്ക അതിന് ഞാൻ എടുത്തതാണ് കേട്ടാ അല്ലാതെ ഉപ്പേരിക്കായിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് അരിഞ്ഞതല്ല അപ്പോൾ ഒന്ന് വാടി വന്നപ്പോൾ അരിക്ക് കാറ്റ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തുണ്ട് അതായത് നമുക്ക് ഞാൻ ഒരു കളറിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പച്ചമുളക് ഞാൻ ചേർക്കണില്ല അപ്പോൾ അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾക്ക് മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു രണ്ട് ടീസ്പൂണ് സുറുക്കിയാണ് ഇട്ട ഈ സുറുക്കൊഴിച്ചിട്ട് ഈ നമ്മളെ സവോളയും ഇതൊക്കെ കൂടി ഒന്നാണ്ട് മിക്സ് ആക്കിയതിൻ്റെ ശേഷം അതിലേക്ക് ഈ കയ്യപ്പൊക്കെ ഇട്ടിട്ട് ഒന്നാണ്ട് അടിയും മുകളും കൂടി ഒന്നാണ്ട് ചേർത്തിളക്കിയിട്ട് ചെറുതീലിങ്ങനെ അടച്ച് ഇങ്ങനെ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് അങ്ങനെ വേവിച്ചെടുക്കുന്ന ഈ കയ്പക്കങ്ങൾ കയ്പ്പുണ്ടോ ഇല്ലയെന്നൊന്ന് പറയട്ടാ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഏത് കഴിക്കാത്ത കുട്ടികളും ഈ ഒരു കയ്പക്ക ഇതേപോലെ ഉണ്ടാക്കിയാൽ കഴിക്കും അതായത് നമ്മളെ ഈ സുർക്കട പുളിയിലും ഉപ്പിലും കിടന്നിട്ട് ഈ ആവിയിൽ വെന്ത് ഈ ഒരു കയ്പക്ക ഉണ്ടല്ലോ നമ്മൾക്ക് തിന്നാൽ പൂതി തീരില്ലേട്ടാ അത്രയും ടേസ്റ്റാണ് അപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം ഞാനിങ്ങനെ അടച്ച ആവിയിൽ ഇങ്ങനെ തുറന്നു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടാ അപ്പോൾ ഇതേപോലെ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേട്ടാ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാല്ല പറയല്ലേട്ടാ ഒരു രക്ഷയില്ല ഈ ഒരു സംഭവം ആദ്യമായിട്ട് നമുക്ക് ഊണ് കഴിക്കാനായിട്ട് വേറെ ഒന്നും വേണ്ട കേട്ടാ അപ്പോൾ അത് നമ്മളെക്കവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഞാനൊരു പ്ലേറ്റേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ എന്താ വെച്ചാൽ ഇതേപോലെ ഒന്നും ചെയ് ഒരിക്കലെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ കവണ്ടിട്ടോളൂ കേട്ടോ കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സപ്പോർട്ട് ഉണ്ടാവും അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ് കണ്ടില്ലേ എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ നല്ല ആവിയിൽ വെന്ത് ഈ ഒരു കയ്പക്ക ഉണ്ടല്ലോ സൂപ്പറായിട്ടാ ഒന്നും പറയല്ല ഓക്കേ